ഫോർ യു ഓൾവേസ്. ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഒരു ദോശയായിട്ടാണ്, മൾട്ടിഗ്രെയിൻ ദോശ. നമ്മുടെ കയ്യിലുള്ള എല്ലാ പയറുവർഗ്ഗങ്ങളും ഇട്ടിട്ട് ഇത് തയ്യാറാക്കാം. പയറുവർഗ്ഗങ്ങൾ ഇടുന്നത് കൊണ്ട് തന്നെ നല്ല പ്രോട്ടീൻ റിച്ച് ദോശയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ചരി, കടലപ്പരിപ്പ്, ഗ്രീൻ പീസ്, ഉഴുന്ന പരിപ്പ്, ചെറുപയർ, ഉലുവ, മുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, വെള്ളം, ഉപ്പ്, ഇത്രയുമാണ് ഇതിനാവശ്യമുള്ളത്. അപ്പോൾ ഇനി ഈ ദോശ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ അരിയും പയറുവർഗ്ഗങ്ങളും ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിന് വേണ്ടി ഞാനിതിവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പയറുകൾ ചേർത്ത് കൊടുക്കാം. ഇത് കടലപ്പരിപ്പാണ്, കാൽ കപ്പ് കടലപ്പരിപ്പ്. പിന്നെ ഗ്രീൻ പീസ് കാൽ കപ്പ്, ഉഴുന്ന പരിപ്പ് കാൽ കപ്പ്, അര കപ്പ് ചെറുപയർ ചേർക്കാം. പിന്നെ ഒരു 2 teaspoon ഉലുവ. ഉലുവ കൂടിപ്പോവാൻ പാടില്ല, കൂടിയാൽ കയ്പ്പ് വരും. അപ്പോൾ ഉലുവ 2 teaspoon തന്നെ മതി. ഇതൊരു 5-6 times നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ മിനിമം 5 hours എങ്കിലും സോക്ക് ചെയ്യാൻ വെക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 4 muligam കൂടെ ചേർക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അല്പം കറിവേപ്പിലയും കൂടെ ചേർക്കാം. എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഇത്രയും കൂടെ മുളക് ചേർക്കാവുന്നതാണ്. 2-3 എണ്ണം കൂടെ ചേർക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ കറി ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോഴേ മുളക് ചേർത്താൽ അരച്ച് കിട്ടാൻ എളുപ്പമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം മുളക് ഇടുന്നത്. ഇനി 5 hours സോക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ നന്നായി സോക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അതിന് മുന്നേ ഞാൻ ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. ഈ പയറൊക്കെ ആകുമ്പോൾ ഇത്തിരി ഗ്യാസ്ട്രബിൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്, അതുകൊണ്ട് അല്പം വെളുത്തുള്ളി ചേർത്തു. പിന്നെ ഒരു ഫ്ലേവറും കൂടിയാണല്ലോ, അപ്പം അങ്ങനെ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് അരച്ചെടുക്കണം. ഞാൻ സാധാരണ അരക്കുമ്പോൾ ആദ്യം വെള്ളം ചേർക്കാതെ ഒന്നും ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കും, അതിന് ശേഷമാണ് വെള്ളം ചേർക്കുന്നത്. ഇതിൽ ഇനിയൊന്നും ചേർക്കണ്ട, ഇത് ഇങ്ങനെ തന്നെ അരച്ചെടുക്കാം. ചോറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്ന് അടിച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് സോക്ക് ചെയ്യാൻ വെച്ച വെള്ളം തന്നെയാണ് ഞാൻ ചേർക്കുന്നത്, നല്ല വെള്ളത്തിൽ തന്നെ സോക്ക് ചെയ്തതായിരുന്നു. അപ്പോൾ ആ വെള്ളം തന്നെ ചേർത്ത് അരച്ചെടുക്കാം. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത്ര കട്ടിയിൽ വേണ്ട, ഇത്രയും കൂടെ ലൂസാവാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർക്കാവുന്നതാണ്. അരച്ച് കഴിഞ്ഞ് പിന്നെ ചേർക്കാം. ഇനി വീണ്ടും അടുത്ത ട്രിപ്പും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ അരക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഉപ്പ് ചേർക്കുകയാണ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം തന്നെ ചേർക്കുകയാണ്. അപ്പോൾ ഇതിവിടെ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. 2 trip അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് തന്നെ ഞാൻ മിക്സ് ചെയ്തെടുക്കുകയാണ്. മിക്സ് ചെയ്യുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കി ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പം ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഞാൻ രാവിലെ തയ്യാറാക്കാൻ വേണ്ടി വൈകുന്നേരം അരച്ചു വെച്ചതാണ്. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവും മാവ്. ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു പുളിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് കുറഞ്ഞു കിട്ടുകയും ചെയ്യും വെള്ളം ചേർക്കുമ്പോൾ. ഇനി ഇതിനെ നമുക്ക് മൂടി വെച്ച് 1.5 hours വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ രാവിലെ ആയപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. തുറന്ന് ഇനിയൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പം നല്ല കട്ടിയുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 cup അടുത്തോളം വെള്ളം ചേർക്കാം. വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ദോശ ചൂടാം. അതിനുവേണ്ടി ഞാനിവിടെ ദോശക്കല്ല് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലൊന്ന് എണ്ണ തടവി കൊടുക്കാം. അല്പം മാത്രം മതി എണ്ണ. കല്ല് നന്നായി ചൂടായതിനു ശേഷം മാത്രം മാവ് ഒഴിക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ 1 spoon മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തി കൊടുക്കാം. അതിനുശേഷം ഇതിനെ മൂടി വെച്ച് വേവിക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഏകദേശം 1 minute അടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം വേവിക്കാം. ദോശ ഇപ്പം നല്ലോണം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കല്ലിൽ നിന്ന് മാറ്റാം. ഞാൻ ഈ കത്തി ഉപയോഗിച്ചാണ് എപ്പോഴും ദോശ എടുക്കാറുള്ളത്. ചട്ടുകം വെച്ച് എടുക്കുന്നതിലും നല്ല സ്മൂത്തായിട്ട് ഇതുകൊണ്ട് എടുക്കാൻ പറ്റും. ഇത് നല്ല ഫ്ലെക്സിബിളും ആണ് കത്തി. ഇനി ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാം ഇതേപോലെ ചുട്ടെടുക്കാം. ഇതിൻ്റെ കൂടെ കറിയൊന്നും വേണമെന്നില്ല. നമ്മൾ മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ കിട്ടും. കറി ഇല്ലെങ്കിലും കഴിക്കാവുന്നതാണ്, അല്പം എരിവൊക്കെ ഉള്ളതാണ്. ഇനി കറി നിർബന്ധമാണെങ്കിൽ സാമ്പാർ വേണമെങ്കിലും കൂട്ടാം. പിന്നെ അല്ലെങ്കിൽ ഏതുതരം ചട്നി വേണമെങ്കിലും ഇതിന് നല്ല കോമ്പിനേഷനാണ്. ഞാനിവിടെ പൊട്ടുകടല ചേർത്ത തേങ്ങാ ചട്നിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതും നല്ലൊരു കോമ്പിനേഷനാണ് ഈ ദോശക്ക്. അപ്പോൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം അല്ലേ ഇന്നത്തത്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പം തന്നെ തയ്യാറാക്കാൻ നോക്കിക്കോളൂ.
അപ്പോൾ എന്നും ഞാൻ പറയാറുള്ള പോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും അറിയിക്കണം. പുതിയൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. കാത്തിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലൊരു ബെല്ലൈക്കൺ കാണാം, അത് ഇതുപോലെ ഓൾ എന്നാക്കിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. തുടർന്നും എല്ലാ വീഡിയോയും കാണാൻ സാധിക്കും.